الحمد لله رب العالمين الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا الحمد لله الذي هدانا إلى دين الإسلام وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم صدق الله العظيم ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും വേണ്ടവിധം പാലിച്ച് തഖ്‌വയുള്ളവരായി ജീവിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുന്ന സാലിഹുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സദാ ശ്രദ്ധ പുലർത്തണമെന്നും ആദ്യമേ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഹിജ്റ വർഷം 1434 റബീഉൽ അവൽ മാസത്തിലാണ് നമ്മളുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ധാരാളമായി പറയപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്ന സവിശേഷമായ സന്ദർഭമാണ് ഇത്. പ്രവാചകനെക്കുറിച്ചുള്ള വായനയും പഠനവും ഒക്കെ മറ്റെന്നത്തെക്കാളുമുപരി പ്രസക്തമായി തീരുന്ന സന്ദർഭവും കൂടിയാണ് ഇപ്പോഴത്തേത് എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിക്കപ്പെടുന്നതോടൊപ്പം തന്നെ വിമർശിക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം റസൂലിനോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ഈമാനിന്റെ തന്നെ ഭാഗമാണ്. റസൂലിനെ ഇഷ്ടപ്പെടാതെ, റസൂലിനോട് അങ്ങേയറ്റത്തെ ആദരവും സ്നേഹവും പുലർത്താതെ നമ്മളുടെ ഒന്നും ഈമാൻ തന്നെ പൂർത്തീകരിക്കപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. അല്ലാഹുവും അവന്റെ റസൂലും മറ്റുള്ള എല്ലാറ്റിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിത്തീരുന്നതുവരെ നിങ്ങൾ മുഅ്മിനുകളായിത്തീരുകയില്ല. പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നമ്മളുടെ ഈമാനിന്റെ ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമുക്കിത്തിരി റസൂലിനോടുള്ള സ്നേഹവും ആകാം എന്ന് നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യമല്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടതിലൊന്ന് റസൂൽ ആയിരിക്കുക, റസൂലിനോടുള്ള സ്നേഹം അത്രമേൽ ശക്തമായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പ്രവാചകനിൽ നമുക്ക് വളരെ മികച്ച മാതൃകയുണ്ട് എന്ന് പറയുന്നത്, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉസ്വത്തുൻ ഹസനയുണ്ട്, ഏറ്റവും മെച്ചപ്പെട്ട മികച്ച മാതൃക അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്കുണ്ട്. ഇത് റസൂലിന്റെ ജീവിതത്തെ ആസകലം പരിശോധിച്ചാൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ന്യൂനതയില്ലാത്ത, കുറവുകളില്ലാത്ത മികച്ച മാതൃക പ്രവാചകനിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എനിക്കിതൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, വ്യക്തികൾ എന്നുള്ള നിലയിൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നമ്മൾ എന്ത് മാതൃക സ്വീകരിക്കുന്നു എന്നതാണ്. ഓരോ വ്യക്തിയും ഞാൻ സ്വതന്ത്രനായ, മറ്റെല്ലാറ്റിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന സ്വയം ഒരു വ്യക്തി, ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് എന്ത് മാതൃകയാണ് സ്വീകരിക്കേണ്ടത്? പ്രധാനമായും രണ്ട് കാര്യങ്ങളിൽ നമുക്ക് റസൂലിൽ നിന്ന് ഈ മാതൃക സ്വീകരിക്കേണ്ടതായുണ്ട്. ഒന്ന്, സമൂഹത്തിന് മധ്യേ നമ്മൾ ജീവിക്കുമ്പോൾ ജനങ്ങളോട്, സഹജീവികളോട്, നമ്മോടൊപ്പം ജീവിക്കുന്ന മറ്റെല്ലാ മനുഷ്യരോടും നമ്മൾ ഏതു തരത്തിലുള്ള ബന്ധങ്ങൾ പുലർത്തണം. അതേപോലെ തന്നെ നമ്മളുടെ എല്ലാം സിട്ടാവ് എന്നുള്ള നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ എന്ത് ബന്ധം പുലർത്തണം. ഈ രണ്ട് ബന്ധങ്ങളെക്കുറിച്ചും പ്രവാചകന്റെ മാതൃക തീർച്ചയായും പ്രധാനമാണ്. മനുഷ്യരോടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരാളെയും ആകർഷിക്കുന്ന, തന്നിലേക്ക് അടുപ്പിച്ചു നിർത്തുന്ന സവിശേഷമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു എന്ന് നമുക്ക് കാണാം. പലപ്പോഴും മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെയൊക്കെ ഒരു സാഹചര്യത്തിൽ സാധാരണ നമ്മൾ പറയാറുള്ളത് ഒരു ചെറിയ അകലം സൂക്ഷിച്ചുകൊണ്ട് മതി എല്ലാ ബന്ധങ്ങളും എന്നാണ്. വല്ലാതെ അടുപ്പം പുലർത്തുന്ന ഒരു ബന്ധം വേണ്ട എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ അകലം കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ വ്യക്തികൾക്കിടയിലുള്ള ബന്ധങ്ങൾ വിള്ളലുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. കൂടുതൽ അടുപ്പം എന്ന് പറയുന്നത് വ്യക്തികളെക്കുറിച്ചുള്ള മതിപ്പല്ല, മതിപ്പുകേടാണ് സൃഷ്ടിക്കുക എന്ന ഒരു പൊതുധാരണ പൊതുവെ സമൂഹത്തിനകത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം നേരെ മറിച്ചായിരുന്നു.
ഒരാൾ റസൂലിനോട് എത്രമേൽ അടുക്കുന്നുണ്ടോ അത്രത്തോളം അയാൾക്ക് പ്രവാചകനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് മതിപ്പ് വർദ്ധിക്കുന്ന അദ്ദേഹത്തിലേക്ക് വല്ലാതെ ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ചരിത്രത്തിലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്കൊക്കെ അറിയാം. പ്രവാചകനോടൊപ്പം കുട്ടിക്കാലം മുതൽ ജീവിച്ചു വന്ന സെയ്ദിനെ വിളിച്ചുകൊണ്ടുപോകാൻ മാതാപിതാക്കൾ വരുന്ന ഒരു രംഗം നമുക്കൊക്കെ അറിയാമല്ലോ. അദ്ദേഹം മാതാപിതാക്കൾക്കൊപ്പം പോകാനല്ല, പ്രവാചകനൊപ്പം ജീവിക്കുവാനാണ് ഇഷ്ടപ്പെട്ടത്. ആ വഴിയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. ഒരുപാട് കാലം പ്രവാചകനോടൊപ്പം രാവും പകലും ജീവിച്ചിട്ടുള്ള സെയ്ദിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനിൽ നിന്ന് ഇനി അല്പം അകന്നു നിൽക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. മറിച്ച് റസൂലിന്റെ കൂടെ തന്നെ ജീവിക്കണം എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ചിട്ടുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തോട് അടുത്തുനിന്ന മനുഷ്യരാണ് ആദ്യം വിശ്വസിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അകലെ നിന്ന് കേട്ടറിഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളിൽ ആകർഷിക്കപ്പെട്ട് വന്നിട്ടുള്ള മനുഷ്യരല്ല അദ്ദേഹത്തിൽ ആദ്യം വിശ്വസിച്ചിട്ടുള്ളത്. മറിച്ച് അദ്ദേഹത്തെ അറിയുന്ന, അദ്ദേഹത്തെ അനുഭവിച്ചിട്ടുള്ള, അദ്ദേഹത്തോടൊപ്പം ജീവിച്ചിട്ടുള്ള മനുഷ്യരാണ് അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ സത്യപ്പെടുത്തിക്കൊണ്ട് ആദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ റസൂലിന്റെ ജീവിതത്തിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റസൂലിന്റെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ആകർഷിക്കപ്പെടുന്ന, അടുക്കും തോറും ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തിത്വത്തിന്റെ ഒരുപാട് സവിശേഷതകൾ, അവിടുത്തെ വിനയം, അവിടുത്തെ സത്യസന്ധത, അതേപോലെ തന്നെ ആളുകളോട് കാണിക്കുന്ന കനിവ്, അങ്ങനെ വിട്ടുവീഴ്ച തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വിശുദ്ധ ഖുർആൻ തന്നെയായിരുന്നു പ്രവാചകന്റെ ജീവിതം സ്വഭാവം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, കാനഖുലുഖുഹു ഖുർആൻ. അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത് ഖുർആൻ തന്നെയായിരുന്നു. അപ്പോ ഇങ്ങനെ റസൂലിനെക്കുറിച്ച്, റസൂലിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, മനുഷ്യരെ, തന്നോടൊപ്പമുള്ള ആളുകളെ ആകർഷിച്ചു നിർത്തിയത് അദ്ദേഹത്തിന്റെ ഒരു വളരെ എളിമയാർന്ന അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങളായിരുന്നു. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലവ് കുന്ത ഫല്ലൻ ഖലീല ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം കാരണമായിട്ടാണ് താങ്കൾ അവരോട് വളരെ സൗമ്യമായി പെരുമാറിയിട്ടുള്ളത്. താങ്കൾ ഒരു പരുക്കൻ പ്രകൃതക്കാരനായിരുന്നെങ്കിൽ, പരുഷ കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ, ലം ഫല്ലു മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റുവട്ടത്തിൽ നിന്നും അവർ പിരിഞ്ഞു പോകുമായിരുന്നു. അപ്പൊ പ്രവാചകന്റെ ഈ സവിശേഷതകൾ പ്രവാചകന്റെ വ്യക്തിത്വത്തെ ആകർഷകമാക്കി തീർത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, വ്യക്തികൾ എന്നുള്ള നിലയിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ടു നിൽക്കുമ്പോൾ, മനുഷ്യർക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യരെ അകറ്റുന്ന, അവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു പ്രകൃതവും സ്വഭാവവുമല്ല പ്രവാചകന്റെ മാതൃകയിൽ നിന്ന് നമുക്ക് കിട്ടുക. മറിച്ച് മനുഷ്യരോടൊപ്പം നിൽക്കുന്ന, അവരെ കൂടെ നിർത്താൻ സാധിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ്. പ്രവാചകന്റെ അടുത്ത അനുചരന്മാരുടെ, സഹാബിമാരുടെ കാര്യത്തിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി. അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് നാടുവിട്ടു പോകാൻ തുടങ്ങുന്ന സന്ദർഭത്തെക്കുറിച്ച് നമുക്കൊക്കെ ചരിത്രത്തിൽ വായിച്ച ധാരാളം പാഠങ്ങളുണ്ട്. അദ്ദേഹത്തോട് അദ്ദേഹം നാടുവിട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോ അത് മനസ്സിലാക്കിയപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇബ്നു ദൂബനെ അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തോട് പറഞ്ഞു, മിസ്ലക യാ അബൂബക്കർ ലാ യഖ്റുജ് വലാ യുഖ്റജ്. അബൂബക്കറെ, താങ്കളെപ്പോലുള്ള ഒരാൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത്, താങ്കളെപ്പോലുള്ള ഒരാൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യരുത്. റസൂലിന്റെ അല്ലെങ്കിൽ അബൂബക്കറിന്റെ എതിർചേരിയിൽ നിൽക്കുന്ന,
ഇസ്ലാമിനോട് അനുഭാവമൊന്നുമില്ലാത്ത ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇബ്നു തുഗനയെപ്പോലെയുള്ള ഒരാൾക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ നാട്ടിൽ നിന്ന് പോകുന്നത് സങ്കടകരമായി തീരുകയാണ്. ആശയപരമായി യോജിപ്പില്ലാതിരുന്നിട്ട് പോലും, ആദർശപരമായി എതിർചേരിയിലായിരുന്നിട്ട് പോലും ഇബ്നു തുഗന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആ നാട്ടിൽ പിടിച്ചു നിർത്തണം എന്നാഗ്രഹിക്കുന്നു. ഇതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പൊ ഈ നിലക്ക് മനുഷ്യരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്ത് തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ, അദ്ദേഹത്തിന്റെ അടുത്ത അനുചരന്മാരുടെ വ്യക്തിത്വവും സ്വഭാവ സവിശേഷതയും വളരെ പ്രധാനമായിരുന്നു. വ്യക്തികൾ എന്നുള്ള നിലയിൽ നമുക്ക് നമ്മെ പരിശോധിക്കുമ്പോൾ ഇതാണ് സമൂഹത്തിനകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കിട്ടേണ്ടുന്ന മികച്ച മാതൃക എന്ന് പറയുന്നത്. അള്ളാഹുവുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ശരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഒരു സാന്നിധ്യത്തിൽ ആത്മീയതയുടേതായ ഒരു തണലിൽ ജീവിക്കാനാണ് എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, അള്ളാഹുവാണ് എന്റെ ജീവിതത്തെ ആ സകലം നിയന്ത്രിക്കുന്നത്, അവന്റെ അടുത്താണ് എന്റെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ, എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണങ്ങൾ എല്ലാം അള്ളാഹുവിനടുത്താണ്. ഒരു നിമിഷനേരം പോലും എനിക്ക് സ്വന്തമായി ജീവിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. റസൂലിന്റെ പ്രാർത്ഥനകളിൽ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ലാ തഖിൽനി തർഫതായിനി, അല്ലാഹുവേ നീ എന്നെ എനിക്ക് ഏൽപ്പിച്ചു തരരുത്, ഒരു നിമിഷാർത്ഥം പോലും, ഒരു ഇമവെട്ടുന്ന സമയം പോലും നീ എന്നെ എനിക്ക് ഏൽപ്പിച്ചു തരരുത്, അങ്ങനെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. നിന്റെ സഹായത്തിൽ, നിന്റെ സംരക്ഷണത്തിൽ, നിന്റെ നിയന്ത്രണത്തിൽ, നിന്റെ തീരുമാനത്തിൽ ആണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് എപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ചില ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള ചെറിയൊരു പരിഗണനക്കുറവുണ്ടോ, എന്റെ ഭാഗത്ത് വല്ല അബദ്ധവും സംഭവിച്ചോ, ഞാൻ വല്ല പാകപ്പിഴവും വരുത്തിയിട്ടുണ്ടോ എന്ന് തോന്നാനിടയുള്ള സന്ദർഭങ്ങളിലൊക്കെ റസൂൽ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. മാനസികമായി വലിയ സംഘർഷങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ഒരേ ഘട്ടത്തിൽ വഹിയെ അല്പം വൈകിപ്പോയ, അല്ലെങ്കിൽ വഹിയെ അല്പകാലത്തേക്ക് നിലച്ചു പോയ ഒരു ഘട്ടത്തിൽ പ്രവാചകന് ഈ മനോദുഃഖം വല്ലാതെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഖുർആൻ അല്ലാഹു പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നത്, വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദഅക റബ്ബുക വമാ ഖല, പകലിന്റെ ആദ്യ ഭാഗമാണ് സത്യം, രാത്രി അത് ശാന്തമായിത്തീരുന്ന ഘട്ടമാണ് സത്യം. മാ വദഅക റബ്ബുക വമാ ഖല, താങ്കളുടെ നാഥൻ താങ്കളെ കൈവിടിഞ്ഞിട്ടില്ല, താങ്കളോട് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേട് നാഥന് ഉണ്ടായിട്ടുമില്ല എന്ന് പറഞ്ഞ് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോ അള്ളാഹുവിൽ നിന്ന് എനിക്കെന്തെങ്കിലും ഒരു പരിഗണന കുറഞ്ഞു പോകുന്നു, അള്ളാഹുവുമായുള്ള എന്റെ ബന്ധത്തിൽ എന്തോ തരത്തിലുള്ള പോരായ്മകൾ സംഭവിച്ചു പോകുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ തന്നെ പ്രവാചകൻ അസ്വസ്ഥനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ തുടങ്ങിയ ഓരോരോ സന്ദർഭത്തിലും രാത്രിയിൽ ദീർഘമായി പ്രവാചകൻ നമസ്കരിച്ചിട്ടുണ്ട്. ഈ നമസ്കാര സമയത്ത്, പ്രാർത്ഥനയ്ക്ക് മുമ്പ് പ്രവാചകൻ വീട്ടിന്റെ പുറത്തിറങ്ങി ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി നോക്കി നടക്കുമായിരുന്നു. ഇങ്ങനെ ആകാശത്തിൽ നോക്കി നടന്നിട്ട് റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബന്നാർ, ഞങ്ങളുടെ നാഥ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള അത്ഭുതം സ്വയം ഏറ്റെടുത്ത് അത് മനസ്സിൽ നിറച്ചുവെച്ച് എന്നിട്ട് ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ച് ഈ ആയത്തുകൾ ഉരുവിട്ടാണ് പ്രവാചകൻ പിന്നെ നമസ്കരിക്കാൻ പോയിരുന്നത് എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യരുമായുള്ള ബന്ധത്തിലായിരുന്നാലും അള്ളാഹുവുമായുള്ള ബന്ധത്തിലായിരുന്നാലും ഇത് രണ്ടും
അള്ളാഹുവിന്റെ റസൂൽ വളരെ കരുതലോടുകൂടി കൈകാര്യം ചെയ്തിട്ടുള്ള കാര്യമാണ്. വ്യക്തികൾ എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി കിട്ടേണ്ടുന്നത് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നമുക്ക് മാതൃകയായി കിട്ടേണ്ടുന്നത് തീർച്ചയായും ഇതാണ്. പകലിൽ മനുഷ്യരോടൊപ്പം ജീവിക്കുമ്പോൾ അവർക്ക് വളരെ ഹൃദ്യമായി അനുഭവപ്പെടുന്ന പെരുമാറ്റം കൊണ്ട്, അവർക്ക് വളരെ ആകർഷകമായ വ്യക്തിത്വം കൊണ്ട്, ആകർഷിക്കപ്പെടുന്ന വ്യക്തിയായിക്കൊണ്ട് മനുഷ്യർക്കിടയിൽ ജീവിക്കുക. അതേപോലെ അള്ളാഹുവുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ വിശേഷിച്ച് രാത്രിയിലെ പ്രാർത്ഥനകളിൽ അള്ളാഹുവോട് അടുത്തു നിൽക്കുന്ന വിതുമ്പുന്ന കൈകൾ, ചുണ്ടുകൾ വിറയ്ക്കുന്ന കൈകൾ, കണ്ണീരണിഞ്ഞ കണ്ണുകൾ, ഇതൊക്കെയായി അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന ഒരു വ്യക്തിയെയാണ്, ഒരു മുഅ്മിനെയാണ് പ്രവാചകനിൽ നമുക്ക് കാണാനാകുന്നത്. അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്കാവും, എത്രത്തോളം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് യഥാർത്ഥത്തിൽ വ്യക്തികൾ എന്നുള്ള നിലയിൽ ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്നുള്ള മാതൃക സ്വീകരിക്കാൻ കഴിയുന്നത്. ആ മാതൃകയിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയണം, അത് സ്വീകരിക്കാൻ നമുക്കാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.